to Vodafone Comedy Stars. ഹാസ്യത്തിന്റെ സുന്ദര നിമിഷങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന വോഡഫോൺ കോമഡി സ്റ്റാർസിന്റെ മറ്റൊരു ഗ്രാൻഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ ചീഫ് ജഡ്ജിന്റെ വേദിയിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് ഓൾ വെൽക്കം ഓൺ സ്റ്റേജ് ശ്രീ ജഗദീഷ്. നമസ്കാരം. ജപ്പാൻ ലവ് ഇൻ ടോക്കിയോ ലേ ഗൈ ദില്ലി ഗുഡിയാ ജപ്പാൻ कर दिया जापान लव इन टोक्यो हाथ लोक विप्लव कॉमेडी स्टार जेटिंग पैनल इष्ट तारंग स्वागत कल्पना अनूप चंद्रन രണ്ട് റൗണ്ട്സ് ആണ്. ഒന്ന് സാമൂഹ്യ പ്രശ്നം, റൗണ്ട് നമ്പർ ടു ഡ്രാമ ബേസ്ഡ് റൗണ്ട്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് റീജിയണൽ വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴക്കൂട്ടത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. അവർക്ക് ആർദ്രമായ സ്വാഗതം. ഡ്രാമ റിലേറ്റഡ് റൗണ്ടിൽ സ്കിറ്റ് പെർഫോം ചെയ്യാൻ എത്തുന്നു ടീം കോമഡി കസിൻസ്. വോഡഫോൺ കോമഡി സ്റ്റാർസ് ടീം കോമഡി കസിൻസ്, സതീഷ് വെട്ടിക്കവല, അസീസ്, ഷിബു ലെവാൻ ആൻഡ് ഷിബു കൊഞ്ചല. നമ്മുടെ നാടക സദസ്സിലേക്ക് വ്യത്യസ്തമായ ഒരു നാടകം കടന്നു വരികയാണ്. ഇത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളാണ് ഇതിലെ താരങ്ങൾ. ഇവരെ അവതരിപ്പിക്കുന്ന ഒരു സൂപ്പർ നാടകം ഇതാ. ആയിരത്തി തൊള്ളായിരത്തി 1957 ഏപ്രിൽ 5-ാം തീയതി 127 അംഗങ്ങളുമായി ആദ്യ ജനകീയ നിയമസഭ കേരളത്തിൽ രൂപീകൃതമായി. സുവർണ ജൂബിലിയും പിന്നിട്ട് നിൽക്കുന്ന ഈ വേളയിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രഗത്ഭമതികളായ നേതാക്കന്മാർ ചേർന്ന് അവതരിപ്പിച്ച ഒരു നാടകത്തിലെ നർമ്മവിശേഷങ്ങളിലേക്ക് നിങ്ങളെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുകയാണ് ടീം കോമഡി കസിൻസ്. പ്രിയരെ, നാടകം ആരംഭിക്കുന്നു. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, ഒരുമയില്ലെങ്കിലും ഉലക്ക പുറത്തു കിടക്കും. ദീപം 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 എന്താ കുട്ടിയായത്? എന്റെ കുട്ടിക്ക് ഇപ്പൊ രാത്രിയും പകലും തിരിച്ചറിയാറായിരിക്കുന്നു. സന്ധ്യാനേരത്തല്ലേ കുട്ടി ഉമ്മറത്ത് ദീപം തെളിയിക്കേണ്ടത്? ഇപ്പൊ സന്ധ്യാനേരമാണല്ലോ അച്ഛാ. ആര് പറഞ്ഞു? നിന്റെ വല്യേട്ടൻ ഇപ്പൊ അമേരിക്കയിൽ നിന്ന് തന്നെ വിളിച്ചതേ ഉള്ളൂ. അവിടെ ഇപ്പൊ ഉച്ചക്ക് 12 മണിയായതേ ഉള്ളൂ എന്ന് അവൻ പറഞ്ഞല്ലോ. എന്റെ കുട്ടി കള്ളം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കേറി പൊയ്ക്കോണോ അകത്ത്? ഒരു ചായ തരാൻ ഈ വീട്ടിൽ ആരുമില്ലേ? മടിയമ്മേ മടിയമ്മേ ഒരു ചായ. ചായ 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 ഏത് നേരം ഒടുക്കത്തെ ഒരു ചായ. ചേട്ടാ, രാത്രി കഞ്ഞിക്കൊപ്പം ചക്കക്കൂട്ടം വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? പക്ഷേ ചക്കയിടാൻ ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല. എന്റെ ദൈവങ്ങളെ, ഒരുപാട് ബാല്യക്കാരുണ്ടായിരുന്ന ഒരു തറവാടാണിത്. ഇപ്പോഴ് ഒരു ചക്കയിടാൻ പോലും ഈ തറവാട്ടില് ആരുമില്ലാതായിരിക്കുന്നു. ആകെയുള്ളൊരു ചക്ക നിൽക്കുന്നത് പ്ലാവിന്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിലാ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്നത് വെറുതെയാ. അതെന്താ അങ്ങനെ? നമുക്ക് ചക്ക വേണമായിരുന്നിട്ടും പ്ലാവിന്റെ മുകളിലത്തെ കൊമ്പിലല്ലേ ചക്ക കായ്ച്ചത്. ചക്കക്കിനി നമ്മൾ എന്ത് ചെയ്യും? എന്റെ അമ്മ ഇനി വിഷമിക്കണ്ട, ചക്ക ഞാൻ അടുത്തു തരാം. മോൾ എങ്ങനെ ചക്ക അടുത്തു തരുമെന്നാണ് പറയുന്നത്? അമ്പെയ്ത്തിൽ ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുള്ളവളല്ലേ അച്ഛന്റെ ഈ പൊന്നുമോൾ. എങ്കിൽ പിന്നെ താമസിക്കണ്ട, ഇപ്പൊ തന്നെ ചക്കയിട്ടുള്ളൂ. ഇന്ന് രാത്രി കഞ്ഞിയോടൊപ്പം ചക്കപ്പുഴുക്ക്. ചക്കപ്പുഴുക്ക്. നല്ല ഉണ്ണം ചക്കയ്ക്ക് വെച്ചത് തേങ്ങയ്ക്ക് കൊണ്ടു. അപ്പൊ ഇന്ന് എല്ലാവർക്കും രാത്രി ചക്കപ്പുഴുക്കിന് പകരം തേങ്ങാപ്പുഴുക്ക്. നിന്നെ കെട്ടിയ നാള് മുതൽ തുടങ്ങിയതാണ് ഈ ശനി. അപ്പോ എന്നെ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആഴ്ച 6 ദിവസം ഉണ്ടായിരുന്നല്ലോ. നിന്റെ തർക്കത്തിൽ ഒന്ന് നിർത്തിക്കൂ. പിന്നെ ചേട്ടനും ചേട്ടത്തെയും രാജുപോലും നാളെയാണ് അമേരിക്കയിൽ നിന്ന് എത്തുന്നത്. ഒന്നിനും ഒരു കുറവും ഈ വീട്ടിലുണ്ടാകരുത്. പോയതാ ഏട്ടനും വെട്ടത്തിയും ഇതുവരെ കണ്ടില്ല. വരാതിരുന്നാ മതിയായിരുന്നു. അതല്ല, അവർക്ക് ആപത്തൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. എന്റെ ചിരിക്കുന്ന മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, എനിക്ക് വൃത്തിയേട്ട മറ്റൊരു മുഖം കൂടി ഉണ്ട്. നിങ്ങൾ ചിരിക്കുമ്പോഴാ മനുഷ്യ ഏറ്റവും കൂടുതൽ വൃത്തിയേട്. അവരെത്തി.
അങ്ങനെ ഉണ്ടായിരുന്നടാ എന്റെ അമേരിക്ക യാത്ര. അതെന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? ഏട്ടനല്ലേ അറിയൂ. അത് ഞാൻ തന്നോടല്ലോ ചോദിച്ചത്, ഞാൻ എന്നോട് തന്നെയാ ചോദിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ സൂപ്പർ. നന്നായി വരും. അച്ഛന്റെയും വിളയച്ഛന്റെയും ആഗ്രഹപ്രകാരം ഞാൻ അമേരിക്കയിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി തിരിച്ചെത്തിയിരിക്കുന്നു. എന്റെ മകന്റെ ഉയർച്ചയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ പെരുമ്പറമേളം നടക്കുന്നത് പോലെ. തെക്കേക്കര കാവിൽ പൂരമായെന്ന് തോന്നുന്നു. കാലം തെറ്റിയ കാലം, കഴിഞ്ഞ പൂരം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അത് പൂരമല്ല, നിന്നെ അമേരിക്കയിൽ വിട്ട് പഠിപ്പിക്കാനായിട്ട് നമ്മുടെ 10 ഏക്കർ നിലം ബാങ്കിൽ പണയം വെച്ചിരുന്നു. അത് ജപ്ത് ചെയ്യാനായിട്ട് ബാങ്കിൽ നിന്നും ആള് വരുന്നതാണ്. അങ്ങ് നോക്കത്താ ദൂരത്തോളം തെങ്ങും തോപ്പും ഏക്കർ കണക്കിന് വയലയിലകളും റബ്ബറും ഒരുപാട് ആനകളും ഉള്ള തറവാടായിരുന്നു. ആരുടേത്? പുറത്ത രാഘവന്റേത്. നിനക്കറിയാമോ? ഇതാർക്കറിഞ്ഞിടാൻ പറ്റത്തത്? നോക്കിക്കോ. അതല്ല, മാതൃഭൂമിക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ അച്ഛൻ മരിച്ചതെന്ന്. അതിന് ചേട്ടന്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നോ? അതല്ല, മാതൃഭൂമി പത്രം വാങ്ങാൻ വേണ്ടി റോഡ് മുറിച്ച് കടക്കുമ്പോൾ ടിപ്പർ ലോറി തട്ടിയാണ് ഞങ്ങളുടെ അച്ഛൻ. ഇവിടെ മുഴുവൻ കണ്ണന്മാരുടെ ശല്യമ. ഇന്നലെ തെക്കേതിലെ മേനോന്റെ വീട്ടിൽ കള്ളം കയറി. ടി വി ഒഴികെ ബാക്കിയെല്ലാം കള്ളം കൊണ്ടുപോകും. അതെന്താ കള്ളൻ ടി വി കൊണ്ടുപോകാത്തത്? അത് മേനോൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇളയമ്മേ, ഇവിടെ എന്റെ കുഞ്ഞുപെങ്ങൾ സേതുലക്ഷ്മി. മോളെ സേതുലക്ഷ്മി. അവൾ അകത്തുണ്ട്. വൈകുന്നേരത്തെ അമ്പെയ്ത്ത് മത്സരത്തിനുള്ള അമ്പിന് മൂർച്ച കൂട്ടുക. നീ വാ. പരമരഹസ്യമാണ്, നമ്മൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. മൂന്നാമതൊരാൾ അറിഞ്ഞാലോ? അയാളോട് പറയണം നാലാമതൊരാൾ അറിയാൻ പാടില്ലെന്ന്. ആരെയും കാണും? ആരാണെന്ന് പറയാമോ? പറയാൻ എന്തിരിക്കുന്നു? വേണുവേട്ടൻ, ഇതാ നീ പറഞ്ഞ സാരി. ഞാൻ ഓറഞ്ച് കളർ സാരി അല്ലേ വാങ്ങി തരാൻ പറഞ്ഞത്? എടി, ഇത് പഴുക്കാത്ത ഓറഞ്ചിന്റെ കളറാ. വേണുവേട്ടന് വല്ലാതെ തടി കൂടുന്നുണ്ട്. ദിവസവും രാവിലെ കളിച്ചാൽ തടി കുറയും. ഞാൻ എന്നും രാവിലെ കളിക്കുന്നുണ്ടല്ലോ. എന്ത് കളി? ഏണിയും പാമ്പും. വലിയ തമാശക്കാരനാണല്ലോ വേണുവേട്ടൻ. എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, കൊല്ലുന്നവൻ കില്ല, പാടുന്നവൻ സിംഗർ, സ്നേഹിക്കുന്നവൻ ലവർ, അപ്പോ ഉമ്മ വെക്കുന്നവൻ ഉമ്മ? ഞാൻ കുറച്ചു നേരത്തേക്ക് ഉമ്മറായിക്കോട്ടെ. ഉമ്മറാകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ വീട്ടുകാർ ഉമ്മർ താക്കാതിരുന്നാ മതി. അമ്മാവന്മാരും അളിയന്മാരും ഒക്കെ നമ്മുടെ ബന്ധത്തിനെതിരാ. ഞാൻ നിന്റെ മുറച്ചെറുക്കനായിരുന്നിട്ടും അവരെന്തിനാ എതിർക്കണേ? അങ്ങനെയല്ലേ സേതുവേട്ടന്റെ സ്വഭാവം. ആകെയുള്ളൊരു കൂടപ്പിറപ്പിനോട് പോലും പിണക്കമല്ലേ? എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ച കുടുംബക്കാരെ പോലും വെറുപ്പിച്ചിട്ട് പല തരികടകളും കാണിച്ചത് ഒന്നുമായിത്തീരാത്തത് കൊണ്ടല്ലേ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നത്. എന്നിട്ടും അവരെനിക്ക് അർഹിക്കുന്നതൊന്നും തന്നില്ല. െങ്കിലും എന്നെ ഒഴിവാക്കരുത് സേതു. വേണുവേട്ടാ, ആരുമില്ലാത്തതിന്റെ ദുഃഖം നിനക്കറിയില്ല. എന്റെ അച്ഛനായിരുന്നു എനിക്കെല്ലാം. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണ്. സേതു, നീ കാഴ്ച ബംഗ്ലാവിൽ പോയിട്ടുണ്ടോ? ഇല്ല. എനിക്ക് 3 വയസ്സുള്ളപ്പോ അച്ഛനെന്നെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോയി. എന്നിട്ട് കാഴ്ച ബംഗ്ലാവിൽ ഉള്ളവർ വേണുവേട്ടനെ സ്വീകരിച്ചില്ലേ?
ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. വേണുവേട്ടൻ അറിയോ, ഞാൻ എന്നും ഭംഗിയായി സൂക്ഷിക്കുന്ന എന്റെ അമ്പുകളാ വേണുവേട്ടൻ. അപ്പോ വില്ല നീയാണോ? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന്, ഇവിടെ കാണരുതെന്ന്? ഇറങ്ങടാ വെളിയിൽ. രാജേട്ടാ, കയറി പോടി അകത്ത്, കടക്കടാ പുറത്ത്. എന്താടാ, എന്താ പ്രശ്നം? എന്താണെന്നോ? എന്താ മോന്? എന്താണെന്നോ? ഇവന്റെ പ്രണയസല്ലാപം നമ്മുടെ തറവാടിന്റെ അകത്ത് വരെ എത്തി. ഇങ്ങടാ കുലദ്രോഹി, നിന്നെ ഇന്ന് ഞാൻ അവനെ തല്ലന്താ. അവൻ മാത്രമല്ലല്ലോ തെറ്റുകാരൻ, നിന്റെ മകളും തെറ്റുകാരിയല്ലേ? പല്ലേട്ടാ, അലറണ്ട. ഇവനും നമ്മളുടെ കുടുംബത്തിലുള്ളവൻ തന്നെയല്ലേ? ഇവനിവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? അത് ശരി, ഇവന് എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനോ? ഒരിടത്ത് മുറച്ചു നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന, ഒന്നിനും സ്ഥിരതയില്ലാത്ത ഇവന് എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനോ? എന്താ ഇവന് കുഴപ്പം? എടാ, നിനക്ക് ചുണയുണ്ടെങ്കിൽ ഇവളെ ഇവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയ്ക്കോ, ഞാൻ നിന്റെ കൂടെ നിൽക്കാം. ചേട്ടനാണെന്ന് ഞാൻ നോക്കില്ല, എന്റെ കുടുംബം തകർക്കണമെന്നുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. നീ എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ചല്ലേ? കുത്തിപ്പിടിച്ച മാത്രമല്ല, നീ എന്നെ അടിക്കാനും വന്നുവല്ലേ? നിന്നെ ഞാൻ എന്റെ അനുജനായിട്ടല്ല, ഒരു കൂട്ടുകാരനായിട്ടാണ് ഇതുവരെ കണ്ടത്. ആ നീ എന്നെ ഏതാനിയുടെ കാര്യമാ നിങ്ങൾ പറയും? ആനിയല്ല, ആ നീ എന്നെ. ഇല്ലടാ, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോകുക. ഭാനുമതി, വാ വാ. രാജേന്ദ്ര, വാടാ. പുഴയ്ക്കക്കരെ ചുഴിക്കുള്ളിലെ ഇരുൾ കൂടു തേടി പോകും മിഥുനക്കാറ്റും തുരുത്തിലെ കണ്ണീരയനും. ഈ വേണുവാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സേതുവിനെ ഇഷ്ടപ്പെട്ടത് തെറ്റാണോ? നീ മിണ്ടരുത്, ഇപ്പൊ ഇറങ്ങിക്കോളൂ ഇവിടുന്ന്. കുഞ്ഞളിയ, നിർത്ത്. എന്തിനാ ഈ ചോദിക്കുന്നത്? ഇവന്റെ സ്വഭാവം അളിയൻ അറിയാമല്ലോ. അതൊക്കെ അറിയാം. സാഹചര്യങ്ങളാ ഒരാളെ മറ്റൊരാളാക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ സേതുമോളുമായുള്ള വിവാഹം കഴിയുമ്പോ ഇവൻ നന്നാകും, അതെനിക്ക് ഉറപ്പാ. അറിയാം, ഒന്നുകൂടി നന്നായിട്ട് ആലോചിച്ച്. അതേടാ, മണികണ്ഠൻ പറഞ്ഞത് ശരിയാ, ഇവനും നമ്മുടേതല്ലേടാ. എന്നാലും അളിയാ, നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. വേണു സേതുലക്ഷ്മി തമ്മിലുള്ള വിവാഹത്തിന് അളിയൻ സമ്മതിക്കണം. നിങ്ങളുടെ എല്ലാം ആഗ്രഹം അതാണെങ്കിൽ ഞാൻ എതിർ നിൽക്കുന്നില്ല. എനിക്കും ഈ വിവാഹത്തിന് സമ്മതമാണ്. എങ്കിൽ ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഇവരുടെ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോ എല്ലാം മംഗളമായ ശ്രദ്ധയ്ക്ക്. വേണു, വാ മോനെ. ഇപ്പോ നിനക്ക് സന്തോഷമായില്ലേ? പക്ഷേ സ്ത്രീധനത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. അത് പറയാനെന്തിരിക്കുന്നു? 50 ലക്ഷം രൂപയും 100 പവനും ഒരു ഇന്നോവ കാറും. ഇതൊക്കെ ആര് കൊടുക്കും? ആരും കൊടുക്കണ്ട. 100 രൂപ കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ഒന്നാം സമ്മാനമാ 50 ലക്ഷവും 100 പവനും ഒരു ഇന്നോവ കാറും.
അങ്ങനെ നാടകം സൂപ്പറായി. നാടകത്തിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോ എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിന് പരിഹാരം കണ്ടെത്തിയല്ലോ. നാടകത്തിലല്ല, ജീവിതത്തിലായാലും ആരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ ഞങ്ങൾ സദാസന്നദ്ധരാണ്. എന്നാൽ ചിലർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. നാടിന്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തർക്കിച്ച് അത് അട്ടിമറിക്കുമെന്ന്. പക്ഷേ അത് തെറ്റാണ്. ജനങ്ങളുടെ പ്രതിനിധികളാണ് ഞങ്ങൾ. ജനങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി കൊടിയുടെ നിറം നോക്കാതെയും പാർട്ടിയുടെ പേര് നോക്കാതെയും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടാകും. അതെ, ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും, ഒരു മനസ്സോടെ. ഓക്കെ ടീം കോമഡി കസിൻ, ഡ്രാമ റിലേറ്റഡ് സ്കിറ്റ് ആയിരുന്നു. സ്കിറ്റിൽ ഒരു ഡ്രാമ ആൻഡ് ഡ്രാമയിൽ ഒരു ലവ് സ്റ്റോറി ആൻഡ് അതിലൊരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ലെറ്റ്സ് ആസ്ക് ദി ജഡ്ജസ്. ജയദീ ചേട്ടാ, ബേസിക് തീം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു സർ. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതിൽ നോവൽറ്റി ഉണ്ടായിരുന്നു, ആവിഷ്കാരത്തിന്റെ പുതുമയുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു സ്കിറ്റായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കാം. താങ്ക് യു സർ. 1957 ആദ്യത്തെ നിയമസഭ, അതിനുശേഷം ഇവിടെ ജൂബിലി ആഘോഷിക്കുമ്പോൾ നിയമസഭാ സാമാജികർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു നാടകം. ഇതിൽ പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസമുള്ളവർ കലാപരിപാടിയുടെ കാര്യത്തിൽ അവരൊന്നിക്കുകയാണ്. ഇവിടെ തന്നെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. പ്രത്യയശാസ്ത്രപരമായി ഞാനും അനൂപും രണ്ട് തട്ടിലാണ്. എല്ലാ പ്രത്യയശാസ്ത്രവും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് കൽപ്പന. പക്ഷെ ഞങ്ങൾ മൂന്നുപേരും സുഹൃത്തുക്കളാണ്. അതാണ് കേരളത്തിലും വരേണ്ടത്. പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ കാര്യം വരുമ്പോൾ കേരളത്തിന്റെ വികസന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിക്കണം എന്ന ആഹ്വാനം വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്കിറ്റാണിത്. പക്ഷേ അതില് മുൻകൂറായിട്ട് പറയുകയാണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ കളിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. ശരിയല്ലേ? തീർച്ചയായും സർ. അത് കാരണം വെച്ചാല് ആരെയും നോവിക്കാതെ തന്നെ ഈ സ്കിറ്റ് പ്ലാൻ ചെയ്യുന്ന ഗ്രൂമേഴ്സ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. കാരണം വെച്ചാൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ് വോഡഫോൺ കോമഡി സ്റ്റാർ. എല്ലാ പാർട്ടിക്കാരുടെയും പിന്തുണ നമുക്കുണ്ട്, രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദാഹരണത്തിന്, ഒരു നേതാവ് ഏതെങ്കിലും സമയത്ത് എടുത്ത നിലപാടിനെ നിങ്ങൾ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ കളിയാക്കലല്ല, അദ്ദേഹത്തിന്റെ നിലപാടിനെ കളിയാക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ജഡ്ജ് എന്ന നിലയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ കാലാകാലങ്ങളിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് കോമഡി കസിൻസ് ടീം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ അപ്രോച്ച്, ഇതിൽ വ്യക്തിപരമായ ചെറിയ ചെറിയ പരാമർശങ്ങൾ ഒഴിവാക്കിയാൽ വളരെ ഹൃദ്യമായിരുന്നു, നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ എല്ലാവരും ഒന്നിക്കുന്ന ഒരു കാഴ്ച, നാടകത്തിന്റെ രൂപത്തിലെങ്കിലും ഇവർക്ക് ഒന്നിക്കുന്ന ഒരു കാഴ്ച നമുക്ക് വളരെ ആശ്വാസകരമാണ്. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ രീതിയിൽ ഒരു നല്ല കലാസൃഷ്ടിയായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ഇൻ കോമഡി കസിൻസ്. താങ്ക് യു സർ. ചേച്ചി, കോമഡി കസിൻസ്, നല്ല അപ്രോച്ചായിരുന്നു, എല്ലാവർക്കും നല്ല വേഷച്ചേർച്ച ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെ ഉദ്ദേശിച്ചോ ആ വ്യക്തിത്വങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് വേദി വന്നപ്പോൾ. പിന്നെ ഇത്രയും നമ്മൾ കണ്ടിട്ടുള്ള ഈ വ്യക്തിത്വങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ വന്നപ്പോഴത്തേക്കും നിങ്ങളെല്ലാം ഒന്നിച്ച് നിന്നു എന്ന് പറയുന്നില്ല, അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ജാതിയോ മതത്തിനോ അപ്പുറം ഒരു പ്രശ്നം വന്നപ്പോൾ പാർട്ടികളല്ല അവിടെ ആ വിഷയമാണ് മെയിൻ, അത് സോൾവ് ചെയ്യുന്നതാണെന്ന് കാണിച്ചില്ലേ എന്റെ. അത് നന്നായിരുന്നു. ലേഡി ആർട്ടിസ്റ്റ് ഒക്കെ നന്നായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഈ വേഷപ്പകർച്ചയാണ്. ആസീസ്, നിങ്ങളൊരു ഭാഗ്യവാനായ ഒരു കലാകാരനാണ്. കാര്യം ഏത് കോസ്റ്റ്യൂം ഇട്ടാലും നിങ്ങൾക്ക് നല്ല മാച്ചാകുന്നുണ്ട്. കാര്യം ആസീസ് എന്ത് വേഷം ഇട്ടാലും ആ വേഷത്തിന് അനുസരിച്ച് നിങ്ങളുടെ ശരീരം അതിനങ്ങ് വഴങ്ങുകയാണ്. ഒരു കലാകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരുപക്ഷെ അഭിനയം താല്പര്യമുള്ള ആൾക്കാർക്ക് വേണം നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് രക്ഷപ്പെട്ടു. കാര്യം ഇങ്ങനെ ഒരു പ്രമേയം തെരഞ്ഞെടുത്തത് കൊണ്ട് രക്ഷപ്പെട്ടു.
പിന്നെ നമ്മുടെ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരെയും പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. കാര്യം ഒരു പൊതുപ്രശ്നം വരുമ്പോഴത്തേക്ക് പല വിഷയ പല സമയങ്ങളിലും നമ്മൾ ഒന്നിക്കാറില്ല പല പല കാരണങ്ങളിലും. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ രണ്ട് ഭാഗത്തിന്റെ പ്രവർത്തനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബ്രെയിൻ തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ട്. ഈ എന്റർടൈൻമെന്റ്, ദിവാസ്വപ്നം കാണൽ, അനുസരിക്കുക, ബ്ലൈൻഡ് അക്സെപ്റ്റൻസ് ആൻഡ് ഒബീഡിയൻസ്, കണ്ണുമടച്ച് വിശ്വസിക്കുക, അംഗീകരിക്കുക, ഇതൊക്കെ ബ്രെയിനിന്റെ റൈറ്റ് ഭാഗം ചെയ്യുന്നു. ചിന്തിക്കുക, മരണം ചെയ്യുക, അവകാശബോധത്തെക്കുറിച്ച് ബോധവാനാകുക, സമരം ചെയ്യുക, വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, ഇതെല്ലാം ബ്രെയിനിന്റെ ലെഫ്റ്റ് ഭാഗം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ റൈറ്റും ലെഫ്റ്റും എൻ്റയർലി ഡിഫറെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. ഇതാണ് രാഷ്ട്രീയക്കാരന്റെ ബുദ്ധി. അവിടെയും ഇടതും വലതും കൊണ്ടുവന്ന് കണ്ടില്ലേ കൽപ്പന? അതാണ് അനൂപിന്റെ ബുദ്ധി. ഓക്കെ, ഇടതുവശത്തുള്ളവരെല്ലാം ചിന്തിക്കും, വലതുവശത്തുള്ളവരെല്ലാം ഉറങ്ങും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഒരു നാടകം തന്നെ നമ്മൾ ഒരു ഒരു 100-150 സ്റ്റേജ് കളിച്ചാൽ ലെഫ്റ്റ് കൊണ്ട് നമ്മൾ ഇതെല്ലാം കണക്കൂട്ടി 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 ഓരോ സ്റ്റേജുകൾ കഴിയും തോറും അവസാനമാകുമ്പോൾ ഇത് റൈറ്റ് ബ്രെയിനിലേക്ക് മാറും, ചേഞ്ച് ആവും. കറക്റ്റ് ആ സ്വിച്ച് ഇടുമ്പോൾ, ആ ലൈറ്റ് വരുമ്പോൾ ആ നടൻ അവിടെ വന്ന് നിൽക്കണം, അവന്റെ റൈറ്റ് ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഈ പുള്ളി കൃത്യമായിട്ട് അവിടെ തന്നെ നോക്കും. അതുകൊണ്ടാണ് ഒരു 150 നാടകം കഴിയുമ്പോൾ ആ നടൻ ആ നാടകം കളിക്കാൻ ഒരു മടി തോന്നുന്നത്. അപ്പൊ അങ്ങനെ കണക്കുകൂട്ടി ഒരു കാര്യം സൊസൈറ്റിയിലേക്ക് എറിഞ്ഞു കൊടുക്കേണ്ടവരാണ് കലാകാരൻ എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഈ കണ്ടെത്തലും നിങ്ങളുടെ ഈ ഒരു പരിപാടി ഒരു ഹൃദ്യമായ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വിഷു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ടീം കോമഡി കസിൻസ്, നിങ്ങളുടെ കഴിഞ്ഞ പെർഫോമൻസില് ഷിബു പറഞ്ഞ പോലെ കുറവ് മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത് കോമഡി കസിൻസിന്. അപ്പോ ഈ പെർഫോമൻസിന്റെ മാർക്സ് നല്ല ജഡ്ജ്മെന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ സ്കോർ ആണ്. ചേച്ചി 30-26. അനുപേട്ട ഞാനും 26. ജയതി ചേട്ടാ 37/40. താങ്ക് യു ജഡ്ജസ്. 89/100. ടീം കോമഡി കസിൻസിന്റെ ഗ്രാൻഡ് ടോട്ടൽ 165/200 ആണ്. ഓൾറൈറ്റ് ടീം കോമഡി കസിൻസ്, ഡെഫിനറ്റ്ലി എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം. വളരെ നല്ല ടീമാണ്, 165 ഒക്കെ കുറഞ്ഞ മാർക്സ് ആണ്. പക്ഷേ ഐ വിഷ് യു ഗൈസ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് റൗണ്ട്. സാമൂഹ്യ പ്രശ്നം റൗണ്ടിൽ സ്കിറ്റ് പ്രസന്റ് ചെയ്യാനെത്തുന്നു ടീം വി ഐ പി. വോഡഫോൺ കോമഡി സ്റ്റാർ ടീം വി ഐ പി, നെൽസൺ ചൂരനാട്, നോബി രാജേഷ് തിരുവമ്പാടി ആൻഡ് ബിനു വി കമൽ. സമൂഹത്തിലെ നീറുന്ന ഒരു പ്രശ്നത്തിന്റെ ചിരിയുടെ മുഖവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് വി ഐ. ദൈവമേ, ഇതിന്റെ നാക്കിന് മാത്രം ഒരു കുഴപ്പമില്ല, എപ്പോഴും ഇങ്ങനെ ചിരച്ചുകൊണ്ടേയിരിക്കും. ഹലോ, ആ സാർ വന്നിട്ടില്ല, വരുമ്പോ വിളിക്കാൻ പറയാ. ഓ ഓ, ശരി 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 ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, വരും വരും വരും, ഉടനെ വരും, ഇന്ന് ലീവ് അല്ല, വരും വരും. ഓ, വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കളയൊന്നുമില്ല, ഇന്ന് വരും. ഓക്കെ ശരി ആയിക്കോട്ടെ. ആ തോന്നണ്ണേ, ഭാര്യ പ്രസവിച്ചെന്ന് കറങ്ങി. ഏട്ട കുട്ടികളല്ലേ, കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം, അണ്ണാച്ചിമാരിൽ ഇഷ്ടം പോലെ ഉണ്ട്, വാങ്ങിച്ചു തരാം കേട്ടോ. ഇന്ന് വിഷമം ഒന്നും വിചാരിക്കും കേട്ടോ, എല്ലാം റെഡി ആയിക്കോണം. ഇന്നലെ എന്തിനൊക്കെ ആയിരുന്നടാ ബഹളം? ഉത്സവമായിരുന്നു സാർ, അമ്പലത്തിൽ ഉത്സവമായിരുന്നു, അടിച്ചല്ലേ, ഒരുപാട് അടിച്ചല്ലേ. കൂട്ടുകാർ വാങ്ങിച്ചു, കൂട്ടുകാർ വാങ്ങിച്ചു, അണ്ണാക്കിലോട്ട് അങ്ങ് നിർബന്ധിച്ച് ചോദിച്ചല്ലോ, നീ ഉടപടാന്ന് കുടിച്ചല്ലേ? അങ്ങനെ കുടിക്കാറില്ല. അയ്യോ പാവം, നീ ഇന്നലെ കുടിച്ചില്ല, നീ ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാമോ? എടാ, ആദ്യം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കുടിക്കുമ്പോ, നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോ ശ്രദ്ധിക്കണം, ഹെൽമെറ്റ് എങ്കിലും വയ്ക്കണം, മനസ്സിലായോ? ഹെൽമെറ്റ് ഉണ്ട്, ഹെൽമെറ്റ് എന്ത് നീ വെച്ച് കണ്ടില്ലല്ലോ. ഇന്നലെ വെക്കാൻ പറ്റില്ല, ഉത്സവമായിരുന്നു. ആണോ, ഉത്സവത്തിന് ഹെൽമെറ്റ് വെച്ചോണ്ട് പോകത്തില്ല ആരും. നല്ല കീറാണല്ലോ നീ കീറിയത്, എന്നെ എന്തൊക്കെയാണ് നീ പറഞ്ഞത്? SI സാർ വരട്ട്, നിന്റെ ഊപ്പാടായിരിക്കും. കവിതമല്ലിപ്പൊട്ടുലഞ്ഞ നീലവാനം. കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിലഹരിയും ഭൂസുന്ദരം. എന്തോ പറയാനാടാ. എന്താ സാറേ, ഈ പോലീസ് കലാമരുടെ ചുമതല മുഴുവൻ എന്റെ തലയിലായിപ്പോയില്ലേ? ഇരുന്നാലോചിക്കണോ കിടന്നാലോചിക്കണോ, എനിക്ക് വയ്യ എനിക്ക് വയ്യ. ഒക്കെ നെഞ്ചൊന്ന് തടയക്കുള്ള സാറേ. മനസ്സിലായോ? ഓ,
നെഞ്ചു കലങ്ങിപ്പോയി. അതെ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതെ, നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങൾ പാറയുടെ ആൾക്കാരാണ്. പാറയല്ലോ, ഇതുവരെ പൊട്ടിച്ചിട്ടില്ലേ പാറ കോറിയൊന്നും? അയ്യ, എന്ന് പറഞ്ഞാൽ പാങ്ങോട് റെസിഡൻസ് അസോസിയേഷൻ, ചുരുക്ക പേര് പാറ, അതിന്റെ ആൾക്കാരാണ്. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാല്, രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ റെസിഡൻസ് പരിധിയില് ആരൊക്കെയോ കൊണ്ടുവന്ന് ചവർ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു. ചവർ വലിയ വിഷയമാണ് സാർ, എങ്ങനെയെങ്കിലും അടിയന്തരമായിട്ട് പരിഹരിക്കണം. പരിഹരിച്ചേരാം. ഒരു പെറ്റീഷൻ എഴുതി വന്നിട്ട് ബാക്കിയെല്ലാം നമ്മള്. ഒന്നാമത്തെ കാര്യം, മൂക്ക് പൊത്താതായാലും നടക്കാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യും. മൂക്ക് പൊത്തിയാലും കുഴപ്പമില്ല, കണ്ണ് പൊത്തി നടക്കരുത് കേട്ടാ, അല്ലെങ്കിൽ നിന്റെ ശവത്തിന് അവൻ കാവിലിരിക്കേണ്ടി വരും. അല്ല സാറേ, ഈ വേഷം എല്ലാം കൂടി തെരുവ് പട്ടികൾ വലിച്ച് നാശമാക്കിയിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ. എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെടണം സാർ. ഇടപെടാം, ഉടനെ നടപടി സ്വീകരിക്കാം കേട്ടോ. ഓക്കെ സാർ. ആ പെറ്റീഷൻ സ്റ്റാൻഡേർഡ് ശരി, എന്റെ ഇനി തന്നാ മതി പെറ്റീഷൻ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെട്ടോക്കെ. എല്ലാം ഒന്ന് പരിഹരിച്ചു കൊടുത്ത്. എല്ലാം പരിഹരിക്കാം. നീ സാറിന് വായി നോക്കി കഴിഞ്ഞാൽ നീ പറാവിയടാ, സാറിന്റെ സൗന്ദര്യം കണ്ടോണ്ടിരിക്കത്. ഇന്നലെ കിട്ടിയതാ വേടാ. ഇതെന്തോടാ തേളിന്റെ കുഞ്ഞു മാറാ. എന്നാ എന്നെ കെട്ടിപ്പുണരി, അങ്ങോട്ട് മാറി നിൽക്കടാ. അപ്പൊ ഞാൻ ചാറ്റ തരാം, പോവാണോ? എന്താ ചെയ്തേ? ഉത്സവം. ഉത്സവം? ഉത്സവം. അതിന് വെള്ളമടിച്ചോണ്ട് പൂരെ തെറിയായിരുന്നു. നീയാ? എന്റെ തന്തക്കല്ലേ മൊത്തം വിളിച്ചത്. ഷേ, സാറിന്റെ തന്തക്ക് വിളിച്ച വെള്ളം അടിച്ചിട്ടില്ലേ? ക്ഷമിച്ച. സാറിന്റെ തള്ളക്കും. സാറിന്റെ തള്ളക്കും. എന്റെ തള്ളക്കും. ജയിലിൽ പോണം. ജയിലിൽ പോണം. ജയിലിൽ പോണം സാറേ. എന്റെ കയ്യിൽ വല്ല മുറിവുണ്ടോ നോക്ക്. എന്തിനാ സാറേ? എവിടെ കൊമ്പ് കൊണ്ട് മുറിഞ്ഞു നോക്കിടാ. ഇല്ല സാറേ, ഒരു മുറിവില്ല സാറേ. ഇവനെന്താ സാറേ ആ തരത്തിലിട്ടോ? ഇവനെ നമുക്ക് സ്കൂട്ടറെ കയറ്റി വിട്ടാലോ. സ്കൂട്ടർ കയറ്റി വിടാം. ഒരു കാര്യം ചെയ്, സ്കൂട്ടർ കയറിക്കും. സ്കൂട്ടർ ഇല്ലല്ലോ സാറേ. ഇതാടാ സ്കൂട്ടർ, കയറാ. ആന്റിലെ പിടിക്കാതാണല്ലോ സ്കൂട്ടറെ കയറുന്നു. പിടിക്ക്. സ്റ്റാർട്ട് ചെയ്. സ്റ്റാർട്ട് ചെയ്യടാ. സ്റ്റാർട്ടായി. ഓക്കെ, അല്ലേ സ്റ്റാർട്ടായി. കീ ഇടാതെ സ്റ്റാർട്ടാവൂടെ വണ്ടി. ഗിയറിടാതാണോ വണ്ടി ഗിയറിടാതെ വണ്ടി നീങ്ങും. നല്ല വിഷം ഇറങ്ങി. നമ്മൾ എന്ത് ചെയ്യും സാറേ? പഠിച്ചു അകത്തേടെ. എടാ, ഇവിടെ കമ്പിളി അല്ല, ഇവിടെ നമ്മുടെ മുടി വെട്ടി നമുക്ക് കമ്പിളി ഉണ്ടാക്കാടാ. ചെമ്മിനിയാട്. ഉള്ളി വെള്ളം തരില്ല എനിക്ക്. 9 9 9 ഇങ്ങനെ വന്നേ സാറേ. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് 9 9 9 എന്ന് വിളിക്കും. എനിക്ക് 9 എന്ന് വിളിക്കും. 1 3 9 1 2 9 ആണെങ്കിൽ സഹിക്കാറ് സാറേ. സാരമില്ല. പിന്നെ നമ്മുടെ കലാപരിപാടിയിൽ ഗാനമേളയാണെന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതെ, ഗാനമേളയ്ക്ക് നമുക്ക് ഫസ്റ്റ് വാങ്ങിക്കണം. വാങ്ങിക്കണം സാർ. ട്രിപ്പിൾ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഹാർമോണിയം ഉണ്ടായിരുന്നു സാർ. ഇപ്പൊ ഇസിക്ക് വായിക്കാൻ അറിയാമോ? എനിക്ക് ഒരു താളമുണ്ട്. ഉണ്ടല്ലോ. ഓ, ഇസിയെ വിശ്വസിച്ചാണ് ഞാൻ ഇത് എടുപ്പിച്ചത്. അപ്പൊ ചില നമുക്ക് റിഹേഴ്സൽ നോക്കാം. ശരി സാർ. എടുത്തു. ഒരു മധുരക്കിനാവിൽ ലഹരിയിലങ്ങോ കുടമുല്ല പൂവിരി. ഇതെന്തോ സാധനം എന്നറിയോ? ഇതിന്റെ പേരറിയാവോ? മുച്ചണ്ട. മുച്ചണ്ട അല്ല, ഇതിന്റെ പേര് ട്രിപ്പിൾ എന്നാണ്. ട്രിപ്പിൾ. നീന്തുന്നതേ വെള്ളത്തിലാണ്. ഇതിന്റെ പുറത്തല്ല നീന്തുന്നത്. കേട്ടാ, ഒന്നുകൂടെ നോക്ക്. ഒരു മധുരക്കിനാവിൻ ലഹരി. താളം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കറക്റ്റ്. ഇത് ശ്രദ്ധിച്ചുള്ളൂ.
ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട അങ്ങനെ വായിച്ചാൽ മതി. ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട ചുട്ട ചുട്ടട ച അത്രയുള്ള കാര്യം. ഓക്കെ. ഒരു മധുരക്കിനാവില്ല ചുട്ടട ചുടാട്ട ചുട്ടട ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട ചുട്ട ചുട്ടട ച അതല്ലേ ഇവിടം കൊണ്ട് ചൂടാനല്ല പറഞ്ഞത്, ഇവിടം കൊണ്ട് ചൂടണം. മനസ്സിലായോ? ഇത് ചുടുന്ന സാധനം തിന്നാനാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? നല്ലൊരു വായിക്കടോ സർ. ഒരു മധുരക്കിനാവില്ലഹരിയിലെങ്ങോ ഞാനൊന്ന് വിരിഞ്ഞു അതിരാവിലെ ആശകളാലൊരു പൊന്ന നീയും തേൻപണ്ടു ഞാൻ കൊള്ളാലോ. അതാരാടാ വായിക്കുന്നത്? അത് അകത്ത് കിടക്കുന്ന നമ്മുടെ കമലിസ്റ്റാണ്. വിളിക്കും വിളിക്കും. ചീട്ട് കളിക്ക് പിടിച്ചോണ്ടാണ്. ആ ജോൺസ ജോൺസ എടാ ഇറങ്ങി വേടാ, സാറ് വിളിക്കൊണ്ട് വേടാ വേടാ വാ ഇറങ്ങ ഇറങ്ങ. പത്തിൽ പേരൊക്കെ ഒന്ന് പിടിച്ചില്ലടാ ജോൺസൺ. ചീട്ട് കളിയായിരുന്നു ഇത്. ജോൺസനാണോ കാണ്ടാമർക്ക് വന്നു? ജോൺസണാണ്. ജോൺസൺ എന്തിനാ ചീട്ട് കളിക്കാൻ പോകുന്നത്? ഗാനമിളക്ക് പോവാതെ പറമ്പിൽ നിന്ന് ചീട്ട് കളിക്കാം. ജോൺസൺ ചീട്ട് കളിക്കാൻ പോകുന്നത് എന്തിനാണ്? എക്സർസൈസിന്. എക്സർസൈസിനോ? കാണാ അറിയാനുണ്ട്. പിന്നെ നീ ചീട്ട് കളിക്കാൻ പോയാൽ നിന്നെ പോലീസ് പെട്ടെന്ന് പിടിക്കില്ലേടാ. നിനക്ക് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ടല്ലേ പിടിച്ചോണ്ടാണ്. അതൊക്കെ പോട്ടെ. താളം വായിക്കൂ എന്ന് പറഞ്ഞു ഗാനമിളക്കു. ഞാനിപ്പോ റിഹേഴ്സലായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നിന്നെ ഉപദ്രവിക്കാൻ സമയമില്ല. മനസ്സിലായില്ലേ? അപ്പൊ നീ ഇത് വായിക്കാൻ അറിയാമെങ്കിൽ ഞാൻ രണ്ട് പാട്ട് പാടി ഞാൻ പ്രാക്ടീസ് ചെയ്തോട്ടെ. സഹായിച്ചു തരുമോ? ഈ ഒരു കലാകാരനായതുകൊണ്ട് നിന്നോട് ഞാൻ ഇങ്ങനെ സ്നേഹത്തെ. സാറ് വിളിക്കും, നന്നായി വായിച്ചു പറഞ്ഞോ കേട്ടാ. സാറ് പറഞ്ഞല്ലേ പി സി മുളപ്പിക്കണ്ട, അവിടെ നിന്നോളൂ. താളൊക്കെ കറക്റ്റ് ആയിരിക്കണേ. താളം എന്താണെന്ന് പി സിക്ക് അറിയാമോ? ഒരു മധുരക്കിനാവിൻ്റെഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു അതിരാവിലെ ആശകളാലൊരു പൊന്മയിൽ നീ തേൻപണ്ടു ഞാൻ അഴകേ തേൻപണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ്റെഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു രാവിലെ ആശകളാലൊരു പൊന്മയിൽ വെരി ഗുഡ് തരേ. ഇന്നലെ അടിച്ചോണ്ട് ബാറിന്റെ നടയിൽ ഭയങ്കര സംഘടന വരുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പം ഇവൻ ഗതി നിർവേദത്തിൽ നിൽക്കുകയാണ്. ഇവന് മുണ്ടില്ല. അവസാനം ഞാൻ ഇവിടുത്തെ ന്യൂസ് പേപ്പർ എടുത്തു കൊടുത്തല്ലേ ഇവന്റെ നാണം മറച്ചത്. നീങ്ങില്ലടാ. പാടി പാടി. ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തോട്ടെ. ഇതൊന്ന് അറേഞ്ച് വാ പാട നമുക്ക് നിക്ക. ഞാൻ തരാം ഇവിടെ നിക്ക. ഈർക്കിലുണ്ട് ഈർക്കില്. അതല്ല എനിക്ക് ഈ ക്ലാസിക്കിന്റെ പാട്ടുണ്ട്, അപ്പൊ അത് വായിക്കാൻ മൃദംഗം വേണമായിരുന്നല്ലോ. മൃദംഗം പറഞ്ഞത് ഞാൻ കൊണ്ടുവരുന്നല്ലോ. ഇന്നലെ പിടിച്ചാൽ വന്നപ്പോ പറഞ്ഞുകൂടാ മൃദംഗം കൂടെ എടുക്കുന്നത്. എന്റെ നാട് ഇങ്ങനെ നടക്കുന്ന ഒരു കലാകാരൻ അവൻ ഇൻസ്ട്രുമെന്റ്സ് കൂടെ കൊണ്ടുവരണ്ടേ? ഇവൻ ചീട്ട് കളിക്കാരനാണ് സാറേ. ചീട്ട് കളിക്കാരൻ അവൻ എന്റെ പൊന്നാമന പുത്രനാണ്. അപ്പൊ ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കേ. പോകാം. ഏത് മാമ വസത? മാമ വസത. ആരോ മാമ? മാമ വസത. മാമ വസത ജനനീ അമ്പ മാമവസട ജനനീ. അമ്പ മാമവസട ജനനീ മഹിഷാസുരസൂരനി. അമ്പ മാമവസട ജനനീ. അമ്പ മാമവസട ജനനീ. അമ്പ മാമവസട ജനനീ മഹിഷാസുരസൂരനി. വസദ ജനനീ അമ്പ മാമവസദ ജനനീ മഹിഷാസുരദൂതനീ. അമ്പ മാമവസദ ജനനീ. കുരുമേ കുരുമേ കുശലം സദാ
നടക്കല്ലേ താളം പോടാനേ ഞാൻ പറഞ്ഞു. അപ്പൊ അവനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ. അല്ല കറക്റ്റ് പാടും, ഒന്നുകൂടെ പാടുക, താളം കറക്റ്റ് പാടും. താളം പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ലേ? ഇതിന്റെ ഇടയ്ക്ക് ഏഹ് മൈസൂരേട്ടനെ കുർബാന പഠിപ്പിക്കാന്നല്ലോ. എന്നിട്ടടാ നീ താളം സൂക്ഷിച്ചടാ എനിക്ക്. എണ്ണിയടാ എഴുന്നേക്കടാ എണ്ണിയേട്ടാ എഴുന്നേരു. രണ്ട് താളം അടിച്ചു നേരത്തെ ഞാൻ വെറും ഇതായി വിചാരിച്ചു. അകത്ത് കയറി ഓടാ പോകാൻ. റോളർ വലിച്ചോണ്ട് പോകും കണക്കാ. വാടാ പറഞ്ഞ പിന്നെ അങ്ങനെ കേട പിന്നെ വിളിക്ക. കേറ പാടുമ്പോ പാടുമ്പോ വിളിക്ക. പാടും നീ പാടുപെടും നീ വാടാ. ഇങ്ങനെയൊക്കെ ചെയ്താ കൊള്ളാവോ? നിന്റെ പേരെന്താ പറഞ്ഞേ? ഇവന്റെ പേര് ഭാസ്കരൻ. ഭാസ്കരൻ? നീ ഈ രൂപത്തിൽ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണ്ടേ? സമൂഹ വിരുദ്ധമായുള്ള പരിപാടിയല്ലേടാ അത്. ആണോ? ആണെന്ന് പറയടാ. ഏ ഉറപ്പാണോ? ഞാൻ ഇതെന്താ ഇട്ടേക്കുന്നത്? ഇത് അവിടുത്തെ ന്യൂസ് പേപ്പർ സാറേ. ഇന്നത്തെ പത്രമല്ലേ? വായിച്ചേ. സാറിന് വേണ്ടി വായിച്ചാ മതിയോ? ആ ഓഹരി വിപണി ഇടിഞ്ഞു. അത് ഇടിയും. വീണ്ടും സ്ഥലത്തിന് വില കൂടും. ആ കൂടും കൂടി കണക്കിന് പോയാൽ. തിരിഞ്ഞില്ലടാ പിന്നെ തിരിഞ്ഞില്ല. കേരള തീരത്ത് ചുഴലിക്കാറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എവനെ തിരിച്ച് എവനെ പറഞ്ഞു വിട്. ഏഹ് എവനകത്ത് വിട്. ഇവിടെ ചുഴലിക്കാറ്റ് അടിക്കും. ഓ കേറ 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 സാറേ. ആ അതുപോലെ തന്നെ കേട്ടോ, ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ബിജുമോനെ ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട്. പെമ്പിള്ളരെ മിസ് കോൾ അടിച്ചിട്ട് വിളിക്കുന്ന ബിജുമോൻ നമ്മൾ കൈ കിട്ടിയിട്ടുണ്ട്. ആ ശല്യം ചെയ്യുന്ന ഇവിടെ എന്റെ ജ്യേഷ്ഠന്മാർക്കുണ്ട് പെൺകുട്ടികൾ. അതെ ഇങ്ങനെ ശരിയാവത്തില്ലല്ലോ. ആ അവനെ കൊണ്ടുവന്ന് അവനെ കിട്ടിയിട്ടുണ്ട്. അതും പ്രശ്നമാണ്. നല്ലോ മിസ് കോൾ അടിച്ചിട്ട് പെമ്പിള്ളന്റെ പ്രണയം നടിച്ച് അവരെ ചതിക്കുന്ന ഒരുത്തനാണ്. അതെ വിളിക്കവനെ ബിജുമോനെ. അവന്റെ മൊബൈലിൽ ഞാൻ തല്ലുപിടി. ബിജുമോനെ വാടാ ഇവിടെ. ബിജുമോൻ ഇതോ. ബിജുമോനോ? നല്ല ശബ്ദം കേട്ടോ. എത്ര വയസ്സുണ്ട്? 72 വയസ്സ്. 25 ശബ്ദവും. പിന്നെ എങ്ങനെ പെമ്പിള്ളാർ വീഴാതിരിക്കുന്നത്? അഥവാ അവര് സ്നേഹിച്ച് നിന്നെ വന്ന് കണ്ടാൽ അവര് ബോധം കെട്ട് താഴെ വീഴത്തില്ലേടാ. ഏ സത്യമാണോ? അഥവാ അവര് വന്ന് നിന്നെ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ തന്നെ നിനക്ക് എന്ത് എന്താ ഓ ഈസി ചെയ്താൽ പോലും ചാർജ് ചെയ്യാത്തവൻ അവൻ മൊബൈലും കൊണ്ട് നടക്കുന്നത്. പോടാ ഹലോ. ആ ചവറുകാരാ? സാറുണ്ട് സാറുണ്ട്. പാറ പാറ അറസ്റ്റ്. ഓ ശരി കൊണ്ട് ഉണ്ട് സാറുണ്ട്. എടുത്തു പോയി. ഹലോ 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 സാറേ, ഞങ്ങളെ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നാളെ. അതെ സാറേ, ഞങ്ങളേ ഈ പാറ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ നിന്നാണ് സാറേ. ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ വന്ന് പരാതി തന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇവിടെ വന്ന് വേസ്റ്റ് എറിഞ്ഞിട്ട് പോകണം നമ്മുടെ ഇവിടെ സ്ഥലത്തെ. അപ്പൊ ഇപ്പം പുതിയൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് മാന്റെ രൂപത്തിൽ വന്നിട്ടാണ് ഈ വേസ്റ്റ് എറിയുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര ഭയമൊക്കെ ആയിട്ടിരിക്കുകയാണ് സാർ. ഇതിനൊന്ന് ഇടപെട്ടേ പറ്റൂ. ആ ശരി ശരി, ഞാൻ നടപടി സ്വീകരിക്കാം. സാർ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ആയിപ്പോ പരാതി പറയാൻ. ഇല്ല ഞാൻ ചെയ്തോളാം, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, എനിക്ക് വേറെ ഒരു വർക്ക് ഉണ്ടായിരുന്നു സാർ. ഞങ്ങൾ അവസ്ഥ സാർ മനസ്സിലാക്കി വർക്ക് ഉണ്ടായിരുന്നു. അതാണ്. ഓക്കെ ഓക്കെ പിടിച്ചോളാം. പ്രതികളെ ബഹളമാണ് കേട്ടോ സാറേ. ഈ ആഴ്ച എന്താണെന്ന് പറഞ്ഞാൽ പ്രതികളെ പൊയ്ത്താണ്. പക്ഷെ വേറെ കരി ചവറിടുന്നത് ആൾക്കാരുടെ കയ്യിലും കുഴപ്പമുണ്ട്. എന്താ സ്വന്തമായ വസ്തുവിനകത്ത് കുഴി കുഴിച്ച് അതിനകത്ത് സംസ്കരിച്ച് കഴിഞ്ഞാൽ വലിയ ശല്യം വരുന്നില്ലല്ലോ. അതും ശരിയാണ് സാർ. മാത്രമല്ല ബയോഗ്യാസ് എന്താ പറയുന്നത്? എന്തോ ബയോ അടുക്കളക്കുള്ള ഗ്യാസും കിട്ടും, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്തുകൂടെ? മനുഷ്യരെ ദ്രോഹിക്കാനായിട്ട് ഇങ്ങനെ വിളി തരുന്നത് ശരിയാണോ? അതെ സാർ. വേറൊരുത്തിനെ കിട്ടിയിട്ടുണ്ട്. ആരാണ്? ട്രെയിനിൽ ഒരു പെൺകുട്ടി കയറി പിടിപ്പിച്ചോ. അവനെ വിളി. ഇന്ന് ജോലി കൂടുതലാണല്ലോ. നീ എന്ത് ചെയ്തു? എങ്ങനെ പീഡിപ്പിച്ചു? ട്രെയിനിൽ പോകരുത് സാറേ. ആ പെണ്ണുങ്ങളെ കമ്പാർട്ട്മെന്റിൽ ചെന്ന് കയറി. അപ്പൊ ഒരു കുത്തിനെ ഞാൻ കണ്ട്. അപ്പൊ ആ പെണ്ണിന്റെ കേക്കണ്ട എനിക്ക് കേക്കണ്ട മുഖം ഞാൻ കണ്ടു സാറേ. മുഖം. അപ്പൊ ആ കൊച്ചിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, കൊച്ചെ നിന്റെ കൂട്ടുകാരി എനിക്കറിയാന്ന് പറഞ്ഞു സാറേ. അപ്പൊ ഈ കൊച്ചിനോട് സംസാരിക്കുന്ന ആൾക്കാരനെ തല്ലി ഒരുത്തന്റെ
പറയല്ലേ മനത് കണ്ണടക്കിരിടാ കോളർ കുക്കുറൊട്ടേറി എന്നിട്ട് വേറൊരുത്തന്റെ അങ്ങനെ കുരിച്ചെറുത്തിട്ട് തന്നവന് മുതലിട്ടേ സാറ്. അല്ലാതെ ഞാൻ പെണ്ണിനെ ഇത് കേട്ട് വരുമ്പോ ഒരു വർഷം തികയും. നീ അവിടെ പോയി രക്ഷിച്ചല്ലേ. ഞാൻ പിന്നെ അച്ഛൻ ഗൾഫിൽ സവരനെ ഉടൻ പിടികൂടുക. പോലീസ് നീതി പാലിക്കുക. നീതി പാലിക്കുക. ഞാൻ ഒറ്റയ്ക്ക് അച്ഛൻ ഗൾഫിൽ സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. സവരനെ ഉടൻ പിടികൂടുക. അച്ഛൻ ഗൾഫിൽ സിന്ദാബാദ്. വിജയം വരെയും സമരം ചെയ്യും. എന്റെ പൊന്നു സാറേ, ഈ തോക്കം കൊണ്ട് രാത്രി കാലങ്ങൾ ഞങ്ങളെ സ്ഥലത്തൊന്ന് വന്നിരുന്നെങ്കിൽ ഈ ചവരിടുന്ന ഒരു പരിപാടി അങ്ങ് നിൽക്കില്ലായിരുന്നു. വരാ. വരുമോ? എവിടെ വരും? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്നതാ. ഈ ചവരിടുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാതെ ഞങ്ങൾ ഈ സ്റ്റേഷൻ വിട്ട് പോകില്ല. എന്റെ കൂടെ നിന്നോണേ. ഹലോ 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 പ്രൊഫസർ അല്ലേ? ആ പ്രൊഫസർ, ഞാൻ റെസിഡൻസ് അസോസിയേഷന്റെ പ്രഹ്ലാദനാണ്. ആ പറയണേ പ്രഹ്ലാദ. സർ, ബ്ലാക്ക് മാന്റെ രൂപത്തിൽ വന്നിട്ട് ഇവിടെ വേസ്റ്റ് കളയുന്ന ഒരുത്തൽ നമ്മൾ ഇവിടെ പൊക്കിയിട്ടുണ്ട്. സ്റ്റേഷനിലോട്ട് സാറെ. എന്റെ പൊന്ന് സാറേ, പോലീസിന്റെ സഹായം ഇല്ലെങ്കിലും ഒരുത്തനെ പിടികൂട്ടിട്ടുണ്ട്. ബ്ലാക്ക് മാന്റെ രൂപത്തിൽ കൊണ്ട് ചവറിടുന്ന ഒരുത്തനെ പിടികൂടി കൊണ്ടുവരുന്നുണ്ട് സാറേ. കൊണ്ടുവരട്ടെ. പോലീസുകാരെ പറയിപ്പിക്കാൻ നീ എന്തിനാടാ നാട്ടുകാരുടെ കൈ പിടികൊടുത്തത്? ഞങ്ങൾ വരുമ്പോ ഞങ്ങളുടെ കൈ പിടിത്തന്നാ പോരായിരുന്നു. മാറ്റണം അവന്റെ തുണി. തുണി മാറ്റണം. തുണി മാറ്റ സാറേ. അപ്പൊ നിങ്ങളായിരുന്നല്ലേ ഇതിന്റെ പിന്നില്? ഞങ്ങളെ വീട്ടിലെ ചവറ് മുഴുവൻ ഞങ്ങളെ നാട്ടിലെ കൊണ്ടുവരാണ്. എന്നെ ഇടിക്കരുത്. ഇത് എന്റെ വീട്ടിലെ ചവറല്ല. പിന്നെ ആരുടെ വീട്ടിലെ? സാറിന്റെ വീട്ടിലെ ചവറ. ഓക്കെ, സാമൂഹ്യ പ്രശ്നം റൗണ്ടിൽ ടീം വി ഐ പിയുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടു. ആൻഡ് എനിക്ക് ഇതിന്റെ ജഡ്ജ്മെന്റ് എന്തൊക്കെയാണ് ജഡ്ജസ് ഇപ്പൊ പറയാൻ പോകുന്നത്? ഐ എം വെരി ക്യൂരിയസ്. ഞാൻ കുറെ എക്സൈറ്റഡ് ആണ്. ലെറ്റ്സ് ആസ്ക് ദി ജഡ്ജസ്. ജഗദീഷ് ചേട്ടാ, വിത്ത് യു പ്ലീസ്. സാമൂഹ്യ പ്രശ്നം റൗണ്ടിൽ നിങ്ങൾ ഒരു വിഷയമല്ല കൈകാര്യം ചെയ്തത്, ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. അത് വലിയൊരു പ്ലസ് ആണ്. അടിസ്ഥാനപരമായി ഈ ചവർ പ്രശ്നം, വേസ്റ്റ് മാലിന്യം, അതാണ് നിങ്ങൾ കേന്ദ്ര ബിന്ദുവായി തെരഞ്ഞെടുത്തതെങ്കിലും ഇതിനിടയ്ക്ക് നിങ്ങൾ മദ്യത്തിന്റെ, മദ്യവെച്ച് എന്താ പറയുക, റോഡിൽ പ്രശ്നമുണ്ടാക്കുന്ന ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചീട്ടുകളിയുടെ പ്രശ്നം നിങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൊബൈൽ ഫോണിൽ വിളിച്ച് പെൺകുട്ടികളെ വശീകരിക്കുന്ന ബിരുദന്മാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ കൈകാര്യം. ട്രെയിനിലുള്ള പൂവാലന്മാരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ കോർത്തിണക്കി ഒരു ഗ്യാപ്പ് പോലും നൽകാതെ നല്ല ഹ്യൂമർ സമ്മാനിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അന്ന് ഇത് ഒരു പെർഫോമൻസിന്റെയും കൂടി വിജയമാണ്. എല്ലാവരുടെയും നല്ല പെർഫോമൻസ്. നെൽസന്റെ വലിയൊരു സ്ട്രോങ് പോയിന്റ് ആണ് ഈ മ്യൂസിക് എന്നുള്ളത്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നെൽസൺ അറിയാം. ചില കഥാപാത്രങ്ങൾ പാടിക്കൊണ്ടുവരും, ചില കഥാപാത്രങ്ങൾ പാട്ട് മത്സരം നടത്താനുള്ള ശ്രമം അതുണ്ടാവും. ഇന്നാണെങ്കിൽ കലോത്സവം പോലീസ് മേളയിൽ കലാപരിപാടി അവതരിപ്പിക്കാനുള്ള ശ്രമവുമായിട്ട് വരുന്നയാള് ആദ്യത്തെ വീഴ്ചയിൽ തന്നെ അത് അതിനെക്കുറിച്ചുള്ള ചിന്തയാണെന്ന് പറഞ്ഞ ആ കിടപ്പ് തന്നെ ഉഗ്രനായി. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വിനോദം, ചിരി, ഹാസ്യം അതൊക്കെ പ്രതീക്ഷിച്ച് ടി വി കാണുന്നവർക്ക് ഇതൊരു വിരുന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേ അവസരത്തിൽ സാമൂഹ്യ പ്രസക്തിയുള്ള കുറെ വിഷയങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നല്ല സ്കിറ്റുകളുടെ പട്ടികയിൽ പെടുത്താനാണ് എനിക്ക് താല്പര്യം. ഓൾ ദി വെരി ബെസ്റ്റ് ടീം വി ഐ പി. നന്നായിട്ട് ചെത്തി മിനുക്കിയ ഒരു വെണ്ണക്കൽ ശില്പം പോലെ ഒരു മനോഹരമായിരുന്നു ഈ പരിപാടി. ആക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഡയലോഗുകൾക്കിടയ്ക്ക് നിങ്ങൾ എടുക്കുന്ന സൈലൻസ്, നിശബ്ദത വളരെ മനോഹരമായിരുന്നു. അടുത്ത ഡയലോഗ് നിങ്ങൾ പറയുവാനുള്ള എല്ലാ എനർജിയും എല്ലാ ആലോചനകളും എടുക്കാനുള്ള, അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണിച്ചിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് പോലും പ്രഷറായി ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഈ സ്കിറ്റിന്റെ ഏറ്റവും വലിയ മേന്മ. പിന്നെ ഞാനൊരു ഇരുന്നപ്പോ ഒരു കാര്യം ആലോചിച്ചു. നിങ്ങൾ ആ വിക്കൻ വന്ന്
വന്ന് പറയുമ്പോ എസ് ഐ ഇങ്ങനെ മാറി മാറി പോകുന്നതിനകത്ത് ഒരു ഒരു അസഭ്യത ഉണ്ടോ എന്ന് എനിക്ക് എന്റെ മനസ്സിൽ തോന്നി. പിന്നീട് ഞാൻ മനസ്സിലാക്കി നിങ്ങളൊന്നും പറയുന്നില്ല, ആ അസഭ്യത ഇരിക്കുന്ന എന്റെ മനസ്സിലാ, നിങ്ങളവിടെ കാണിക്കുക എല്ലാരും ചെയ്തത്. നിങ്ങൾ പറയാൻ ശ്രമിക്കേ പറയണ്ട എന്ന് പറയുമ്പോ പക്ഷെ നിങ്ങളൊന്നും പറയുന്നില്ല. അത് അത് പറഞ്ഞ ഫീൽ ഉണ്ടാകുന്നു. ആ പറഞ്ഞത് നിങ്ങളല്ല പറഞ്ഞത്, എന്റെ മനസ്സാ പറഞ്ഞത്. അപ്പൊ ആ രാസഭ്യനാരോ ഞാനോ നിങ്ങളോ? വളരെ മനോഹരമായി നാല് നല്ല നടന്മാരുടെ മനോഹരം, അതായത് സ്റ്റേജ് മൊത്തം ഉപയോഗിച്ചിട്ട് സ്റ്റേജിന്റെ മുഴുവൻ മുക്കും മൂല അരിച്ചു പെറുക്കി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്ഷേപഹാസ്യ നാടകമായിട്ട് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഒരു തർക്ക വിഷയമാണ്. ഇപ്പോ അനൂപ് പറഞ്ഞ ആ ഒരു എലിമെന്റിനോട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ നമ്മുടെ മനസ്സിലാണ് അത്തരം ചിന്തകൾ, അതല്ല. കല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾക്ക് ഇടം കൊടുക്കരുത്. ഇത് അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളുടെ ആദ്യാക്ഷരം വരുന്നത് നല്ലതല്ല. അതില്ലാതെ തന്നെ ചിരിപ്പിക്കാൻ ടീം വി ഐ പിക്ക് കഴിയും, അത് നിങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ വഴിക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നോബി, അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഈ തട്ടിൽ അനുവർത്തിച്ചു വരുന്ന ചില മര്യാദകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അതെല്ലാം കൂടി കണക്കിലെടുത്ത് സ്ക്രിപ്റ്റിംഗ് നടത്തിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എന്റെ പക്ഷം. ഓൾ ദി ബെസ്റ്റ് ചേച്ചി. വി ഐ പി ഒരു അരങ്ങ് തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ തുടക്കം മുതൽ എന്തു ആ പ്രതിയായിട്ട് അഭിനയിച്ചില്ലേ രാജേഷ്, അസലൊരു പോലീസ് പിടിച്ചൊരു പ്രതിയുടെ അതേ പെർഫോമൻസ് ആയിരുന്നു. കഷ്ടം തോന്നി. ആ നീ ഇപ്പൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ടോ രാജേഷിനെ? പിടിച്ചിട്ടുണ്ടോ? സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യത്തിന് പോലീസ് പിടിച്ചിട്ടുണ്ടോ? ഇല്ല, ഹെൽമെറ്റ് ഒക്കെ വെച്ച് വെക്കാതെ പിടിക്കാറുണ്ട്. അത്രയൊക്കെ ഉള്ളു. അവര് വലുതായിട്ട് ഭീഷണി പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ കണ്ടിട്ട് പാപം തോന്നി. വളരെ സ്വാദു. ശരി സാർ പേടിച്ചു നിന്നത് അത് മുതൽ. പിന്നെ ബിനു, ബിനു അല്ലെങ്കിലും നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നൊരു കലാകാരനാണ്. സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ഷൻസ് എല്ലാം അതുപോലെ ചെയ്യുന്നൊരു ആർട്ടിസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ നോബിയുടെ എൻട്രി. നോബി ആദ്യം ഒപ്പം നിങ്ങള് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. ഇതിപ്പോ ചുമ്മാതെ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്താണോ? എക്സലന്റ്. ഞാൻ വിചാരിച്ചു നോബി പഠിച്ചിട്ടുണ്ടെന്നാ വിചാരിച്ചു. കറക്റ്റ് ആയിരുന്നു. കാരണം നോബിയുടെ വരവ് വന്നപ്പോ ഞാൻ വിചാരിച്ചു ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇത് അതിനേക്കാളും അപ്പുറമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് ഒന്നുമില്ലെങ്കിലും ബെറ്റർ ആണ്. ഇത് അതിനേക്കാളും സംബന്ധമില്ലാത്ത സംഭവം വായിക്കും നോക്കിക്കൊണ്ട് അസലായി നോബിയുടെ എൻട്രി. അത് കഴിഞ്ഞ് പിന്നെ വന്നത് മറ്റേ പേപ്പർ കൊടുത്തും കൊണ്ട് വന്ന ആ മനുഷ്യന്റെ വരവ്, അത് നന്നായി. ഓരോരുത്തരും പിന്നെ മൊബൈൽ ഫോണിന്റെ ആള്, അതിനിടയ്ക്ക് നമ്മുടെ വെള്ള പ്രശ്നം, എല്ലാവരും സോറി. പിന്നെ നെൽസനെ പറയേ വേണം. നെൽസൻ നിന്നാൽ തന്നെ ഒരു അരങ്ങാ. നെൽസൻ നെൽസന് ദൈവം തന്നൊരു കഴിവാണ്. നിന്നാൽ തന്നെ അരങ്ങ്. പല ആർട്ടിസ്റ്റ് പല രീതിയിലാണ്. ചിലവരെ കണ്ടാൽ തന്നെ മതി. ജഗദീശ്വരനെ കണ്ടില്ലേ? ഒന്നും ചെയ്യേണ്ട. മനുഷ്യന്റെ എൻട്രി തന്നെ, ഇൻട്രൊഡക്ഷനിൽ തന്നെ ക്ലാസ് കിട്ടുമെന്ന് പറയില്ലേ? അങ്ങനൊരു വലിയ അനുഗ്രഹം കിട്ടിയ ഒരു കലാകാരനാണ് നെൽസൺ. അതിനനുസരിച്ച് തന്നെ മൊത്തത്തിൽ നിങ്ങൾ നാലുപേരും ഈ വന്ന കലാകാരെല്ലാവരും തന്നെ നന്നായി പെർഫോം ചെയ്തു. തുടക്കം മുതൽ എൻഡ് വരെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ഇട കൊടുക്കാതെ ചിരിപ്പിച്ചു എന്നുള്ളതാണ്. ഓക്കെ, എക്സലന്റ്, ഗുഡ് ലക്ക്. ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സ്, ഡിഫറെന്റ് ആയ സിറ്റുവേഷൻ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ടീമാണ് ടീം വി ഐ പി. വെരി വെൽ ഡൺ. ഒരുപാട് ഒരുപാട് ചിരിപ്പിച്ചു എന്ന ഓഡിയൻസിനെ ആൻഡ് ജഡ്ജസിനെ. വളരെ നല്ല മാർക്സ് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അനുപേട്ട 30-28. ചേച്ചി 30-28. ജയതിശേട്ടാ 38/40. Thank you very much, judges. 94/100. Yes, team VIP. കുറച്ച് ജഡ്ജസ് കുറച്ച് മാർക്സ് ഇങ്ങനെ പിടിച്ചു വെച്ചു. ചിലപ്പോ അടുത്ത പെർഫോമൻസ് അത് എക്സ്ട്രാ മാർക്സ് തരുമായിരിക്കും. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ സ്റ്റേജിൽ ഏറ്റവും അധികം മാർക്സ് കിട്ടിയ ടീമിനെ ഇപ്പൊ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. 10-ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു റെക്കഗ്നിഷൻ ഇവർക്ക് കിട്ടുന്നത്. ആൻഡ് ഇവർക്ക് പ്രൈസ് ഉള്ളത് ഹാജ്രാസ് വെഡിംഗ് കളക്ഷൻ ₹10,000 ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നു. ലെറ്റ്സ് കോൾ അപ്പോൺ സ്റ്റേജ് ടീം കോമഡി കസിൻസ്. വെരി വെൽ ഡൺ ടീം കോമഡി കസിൻസ്. 10-ാമത്തെ പ്രാവശ്യമാണ് ഈ റെക്കഗ്നിഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ഈ സ്പെഷ്യൽ പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനൂപ് ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓൾ
ഓൾറൈറ്റ് ഫ്രണ്ട്സ്, ഫൈനൽസ് അടുക്കാണ്. കോമ്പറ്റീഷൻ ഒത്തിരി ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത എപ്പിസോഡ് ഇനിയും എക്സൈറ്റിംഗ് ആയിരിക്കും. കാണാൻ മറക്കരുത്. ടു ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ശ്രുതി മേനോൻ സൈനിങ് ഔട്ട്.